സ്നേഹനിധികളായ അധ്യാപക സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത്. നമ്മൾ കൺസെപ്റ്റ് മാപ്പും അതുപോലെ തന്നെ മാതൃകയും ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു പാഠഭാഗത്തിൻ്റെ മാതൃക വളരെ ലളിതമായി ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇനി അതിൽ ലഭിച്ച നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മനോഹരമായ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത് എന്നതാണ്, അഥവാ ഇംപ്രസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബറേ ഓഫീസ്, ഇംപ്രസ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. തുറന്നു വരുന്ന ഉടനെ തന്നെ നമ്മൾ കാണുന്ന ഈ ചെറിയ വിൻഡോയിലാണ് നമ്മുടെ ടെംപ്ലേറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏത് ടെംപ്ലേറ്റാണ് വേണ്ടത്, ഏത് മോഡലിലാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഓപ്പൺ കൊടുക്കുന്നു. തുടർന്ന് ആ ടെംപ്ലേറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായി മാറുന്നു, മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ആലോചിച്ചതുകൊണ്ട് ആ ആലോചന വീണ്ടും നടത്തേണ്ടതില്ല. അതിലുള്ളത് ഡയറക്റ്റ് ഇവിടെ എടുത്തെഴുതിയാൽ മതി. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന, വളരെ വൃത്തിയിൽ നമ്മൾ ചെയ്തിരുന്ന ആ മൈൻഡ് മാപ്പിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണോ ആ ഡീറ്റെയിൽസുകൾ മാത്രം ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി എന്നതാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നോക്കൂ, സ്റ്റോറി ബോർഡിൽ നമ്മൾ എഴുതി വെച്ചിരുന്നത് സുരക്ഷിത യാത്ര, ചിത്രം ഒന്ന് കൊടുക്കുന്നു, എന്നിട്ട് സുരക്ഷിത യാത്ര എന്ന് എഴുതുന്നു. നമുക്ക് ഒന്നാമത്തതിൽ സുരക്ഷിത യാത്ര എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. സുരക്ഷിത യാത്ര, മലയാളം ടൈപ്പിംഗ് വളരെ എളുപ്പമാണ്. നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിരുന്നു മലയാളം ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട്. ഏറ്റവും എളുപ്പത്തിൽ മലയാളം ടൈപ്പിംഗ് ചെയ്യാവുന്ന മെത്തേഡിനെ കുറിച്ചായിരുന്നു നമ്മളതിൽ വിശദീകരിച്ചിരുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സുരക്ഷിത യാത്ര എന്നത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി ഈ ഭാഗത്ത് കാണുന്നതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഡിസൈനുകൾ വരുത്തണം എന്നത് ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. സുരക്ഷിത യാത്ര എന്നത് നമ്മൾ കുറച്ച് വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ഇവിടെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ കൊടുത്താൽ, ഈ കാണുന്ന മോഡലുകളിൽ കൊടുത്താൽ അക്ഷരങ്ങൾക്ക് അഥവാ ഇതിൻ്റെ ഫോണ്ടുകൾക്ക് വ്യത്യാസം വരുന്നതായി കാണാം. നോക്കൂ, സുരക്ഷിത യാത്ര, അത് ബോൾഡ് ചെയ്യാം, വേണമെങ്കിൽ ചരിച്ചു വെക്കാം, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ നിന്ന് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അലൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതുകൊണ്ട് അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. കളർ ചേഞ്ചിങ്ങിന് ഇവിടെയുണ്ട് ഓപ്ഷൻ, കളർ ചേഞ്ച് കൊടുക്കാം. വേണ്ടതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിലാക്കുമല്ലോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം. ഇത് കൂടുതൽ വിശദീകരിച്ച് വഷളാക്കുന്നില്ല. ഇനി രണ്ടാമത്തത്, ഇവിടെയാണ് സുരക്ഷിത യാത്ര എന്നതിൻ്റെ താഴെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം. ഞാൻ എൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. മണിമലാസ് ടി വി എന്നാണ് ഞാനിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതും കൂടെ ഒരു കളർ ചേഞ്ച് വരുത്തുകയാണ്. അതിൻ്റെ ഹെഡിങ്, അതിൻ്റെ ഫോണ്ട് സൈസ് ഒരു 30 എത്തിക്കാം, അതല്ലെങ്കിൽ ഒരു 40 എത്തിക്കാം. ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ അമർത്തിയാൽ മതി. ഇനി നമുക്കിത് ഒരു ഡിസൈനായി കാണണമെങ്കിൽ എങ്ങനെയാണ് പറന്നു വരുന്നത് പോലെ താഴെ നിന്ന് മേലോട്ടേക്ക് അങ്ങനെയൊക്കെ കാണാറില്ലേ, അതുപോലെ ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്ലൈഡ് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അവിടെ കൊടുത്താൽ ഏത് രൂപത്തിലാണ് നിങ്ങൾക്കത് വരേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കണ്ടോ, മനോഹരമായി അത് വന്നു കഴിഞ്ഞു. ഇനി ഈ ലെറ്റേഴ്സുകൾക്കാണ് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മൊത്തം ഇൻ്റർഫേസിനാണ് കൊടുത്തത്. ഇനി ഈ ലെറ്റേഴ്സിനാണ് കൊടുക്കേണ്ടതെങ്കിൽ ആനിമേഷനാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ആഡ് കൊടുക്കുന്നു, അഥവാ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ഏത് മോഡലിൽ വരണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ബൂമറാങ്ക് പോലെ അതാ പറന്നു വരുന്നു, കണ്ടോ മനോഹരമായി. എന്നിട്ട് വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ തരത്തിൽ വരുത്തണമെന്ന് നിങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. വേണമെങ്കിൽ ഇതിൻ്റെ സമയം കൂട്ടിക്കൊടുക്കാം, ഡിലേ കൊടുക്കാം, എന്തും കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കൊടുത്താൽ
മനോഹരമായി വീണ്ടും സെലക്ട് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ അമർത്തുന്നു, അത് പറന്നു വരട്ടെ അല്ലെങ്കിൽ ഓടി വരട്ടെ. മണിമലാസ് ടി വി കണ്ടോ, എന്ത് മനോഹരമായാണത് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് സ്ലൈഡ് 2 എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ഭാഗത്ത് കേഴ്സർ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ലൈഡ് എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ കൺട്രോൾ എം അടിച്ച് ന്യൂ സ്ലൈഡ് കൊടുക്കാം. ന്യൂ സ്ലൈഡ് മീൻസ് കൺട്രോൾ എം. അങ്ങനെ ഇഷ്ടമുള്ളത്ര സ്ലൈഡുകൾ നമുക്ക് നിർമ്മിക്കാം. നമ്മൾ സുരക്ഷിത യാത്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഈ സ്ലൈഡുകളിൽ ഒന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ബട്ടൺ അമർത്തുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ബട്ടൺ അമർത്തുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ചിത്രം ചേർക്കുന്നതിന് വേണ്ടി ഇൻസേർട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സുരക്ഷിത യാത്രയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കൊരു ട്രാഫിക് സിഗ്നൽ അവിടെ കൊടുക്കാവുന്നതാണ്. മനോഹരമായ ഒരു ട്രാഫിക് സിഗ്നൽ. ഈ കാണുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വേണ്ടത്ര വലുപ്പത്തിലേക്ക് അതിനെ വലിച്ചെടുക്കുക. നോക്കൂ, നമുക്കത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ വല്ലതും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ഇവിടെ വരുന്നു, എന്നിട്ട് ടൈപ്പ് ചെയ്യുന്നു. ട്രാഫിക് സിഗ്നൽ. വേണമെങ്കിൽ ഇതിന് ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണമെങ്കിലും അതിൻ്റെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ലെറ്റേഴ്സിനെ ബോൾഡ് ചെയ്യാം. നോക്കൂ, അതിൻ്റെ സൈസ് വലുതാക്കാം. എൻ്റർ ബട്ടൺ അമർത്തുന്നു. കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പിടിച്ചിട്ട് മേലോട്ട് വലിക്കാവുന്നതാണ്. നോക്കൂ, എത്രയോ എളുപ്പത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത്. വേഗതയിലല്ല പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു, ഇനി അതിൻ്റെ ട്രാൻസ്ലേഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഈ ചിത്രത്തിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഇനി വേണമെങ്കിൽ ഈ കാണുന്ന ചിഹ്നം അഥവാ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ടേബിൾസ്, ചാർട്ട്, ഇമേജസ്, വീഡിയോസ്, ഈ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു അവബോധമുണ്ടല്ലോ, അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് വലിച്ചു വലുതാകുന്നു. ഈ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം അവ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നോക്കൂ, വളരെ വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ശുഭയാത്ര എന്ന് നമുക്ക് സുരക്ഷിത യാത്ര കഴിഞ്ഞാൽ നമുക്കൊരു ശുഭയാത്ര കൊടുക്കാമല്ലോ. ശുഭയാത്ര ഞാൻ ഇത്ര എളുപ്പത്തിൽ പറയാനുള്ള കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് സംഗതി അല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ശ്രമം. അല്ലാതെ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ഇത് അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഇതിലൂടെയുള്ള ലക്ഷ്യം. ബോധ്യപ്പെടുന്നുണ്ടാകുമെന്ന് കരുതി അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ ചിത്ര ഫോണ്ടുകൾ നമുക്കിവിടെ മാറ്റാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശുഭയാത്രയ്ക്ക് ഒരു പര്യവസാനം എന്ന രീതിയിൽ അതിനൊരു ഗ്രീൻ കളർ കൊടുക്കാം. മറ്റ് ഇനി വേണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെയാണ് തുടക്കത്തിൽ പറയുന്നത്. ഈ കാണുന്ന ഇൻ്റർഫേസ് അല്ല എനിക്ക് വേണ്ടത് എങ്കിൽ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ മാസ്റ്റർ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള സ്ലൈഡുകൾ അതിൽ കൊടുക്കാവുന്നതാണ്. നോക്കൂ, അതിമനോഹരമായ പുതിയൊരു സ്ലൈഡ്. ഇനി വേണമെങ്കിൽ ഏതാണോ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ലൈഡ് ആ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായി ആ സ്ലൈഡായി മാറുന്നതായി കാണാം. വെറുതെ പരീക്ഷണങ്ങൾ നടത്തണമെന്ന് മാത്രം. രണ്ടാമത്തത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ആ സ്ലൈഡ് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് അത്യാവശ്യമുള്ള മറ്റു ചിഹ്നങ്ങൾ വല്ലതും ചേർക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് ടൈറ്റിലുകൾ, സബ് ടൈറ്റിൽസ്, ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് എന്നിവയൊക്കെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത്യാവശ്യമുള്ള ചില ഇമേജുകൾ നമുക്ക് ഇതിൽ ആവശ്യമായി വരാറുണ്ട്, ചില ചിഹ്നങ്ങൾ, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെയും കളറുകൾ മാറ്റാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു, അവിടെ കളർ ചേഞ്ചിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. കളർ ചേഞ്ചിനുള്ള ഏതെങ്കിലും അതാ ഇതിൻ്റെ മോഡലുകൾ ഇവിടെ മാറ്റാവുന്നതാണ്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ വട്ടത്തിലുള്ള എല്ലാ കളറുകളും മാറി വരുന്നതായി കാണുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതി അതവിടെ അവസാനിപ്പിക്കുന്നു. അതിൻ്റെ ക്യാരക്ടേഴ്സ്, വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. വെറുതെ ഒരു പരീക്ഷണം നടത്തുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാനാണല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അധ്യാപക സുഹൃത്തുക്കൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഫുൾ ഫങ്ഷൻ നമുക്ക് കാണുന്നതിന് വേണ്ടി ഷിഫ്റ്റ് F5 എന്ന ബട്ടൺ അമർത്തിയാൽ മനോഹരമായ ഒരു സ്ലൈഡ് ഷോ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷിത യാത്ര. ഞാനിപ്പോൾ മൗസ് ക്ലിക്കിലാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വീഡിയോ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ച് മനോഹരമായി നമ്മളൊരു സ്ലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിത് വേണമെങ്കിൽ PDF ഫയലാക്കി പ്രിൻ്റ് എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ്. സേവ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പേര് കൊടുത്തിട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. ജാഫ മണിമല എന്ന പേര് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഓക്കെ ബട്ടൺ അമർത്തുന്നതോടുകൂടെ അത് സേവ് ആയി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലിബ്രെ ഓഫീസ് ഇംപ്രസ്സുമായി നമുക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, ജാഫർ മണിമല.